കോടതി കയറിയാൽ കമ്മീഷൻ പദവി കൈവിട്ടു പോകുമോ എന്നാണ് അടുത്തതായി സൂപ്രഭേണ്ടയും ചർച്ച ചെയ്യുന്നത്. ശ്രീ എൻ എം പിയേഴ്സൺ, ഭാസുരേന്ദ്രബാബു തുടങ്ങിവെച്ച ഒരു വിഷയം വളരെ വളരെ പ്രസക്തമാണ്. വി എസ് ക്യാമ്പ് പോലും വളരെ ശങ്കയോടെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്. കുറച്ച് നാളായി നീട്ടിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വി എസിൻ്റെ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനവുമായി ബന്ധപ്പെട്ട തീരുമാനം. മന്ത്രിസഭയിൽ അത് പലയാവർത്തി വരാതെ പോവുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ അത് അതിവേഗത്തിൽ തീർപ്പാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയം കോടതിയിലെത്തി നിൽക്കുന്നു. കോടതിയിൽ ഈ സർക്കാരിൻ്റെ നിലപാടെന്തായിരുന്നു? മൂന്നാഴ്ചയ്ക്ക് അകം നിലപാട് പറയാമെന്നാണ്, മൂന്നാഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ നിയമപരമായ പരിശോധനയിലേക്ക് പോകാനിരിക്കുന്നൊരു കാര്യത്തിൽ, അതിൻ്റെ ഗൗരവം സർക്കാരും ഉൾക്കൊണ്ട് സാവകാശം തേടിയിരിക്കുന്നൊരു വിഷയത്തിൽ ചടുലമായി ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ദുരൂഹത മണക്കുന്നുണ്ടോ? കാരണം അങ്ങ് പറയുന്ന പല പ്രതിപുരുഷന്മാരും പല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ദുരൂഹതകൾ മണക്കുന്ന സമൂഹമാണ് കേരളത്തിൻ്റേത്. കാരണം ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് അത്തരത്തിലൊരു അധികാരലിധി കൊടുക്കുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കോടതിയിൽ അത് തീർപ്പ് കടപ്പാൻ പോകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തീർക്കപ്പെടൽ എന്ന് പറയുന്നത് എങ്ങനെ അത് തീർപ്പ് കൽപ്പിക്കപ്പെടും എന്നുള്ള വിഷയം മുന്നോട്ട് വരുമ്പോൾ അത് നിയമത്തിൻ്റെ കുരുക്കിൽ വീഴുകയും ഈ പദവിക്ക് അർഹനല്ല വി എസ് എന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിൽ അതിൻ്റെ വലിയൊരു പ്രചോദനം വേണമെങ്കിൽ നമുക്ക് കാണാവുന്നൊരു കാര്യമാണ്. പക്ഷേ അത് വി എസ് കൂടി പരിശോധിക്കുകയും മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമിതരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സ്വയം വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പദവി സ്വീകരിക്കണോ വേണ്ട എന്നുള്ള കാര്യം അദ്ദേഹം സ്വീകരിക്കേണ്ടത്. ഞാൻ ഈ ചർച്ചയിൽ ഉടനീളം സംസാരിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വി എസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം കേരളത്തിൽ ഉയർത്തിയ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇതെല്ലാം സ്വാംശീകരിക്കുന്നതെങ്കിൽ മാത്രമാണ് അതിൻ്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തി ഉണ്ടാവുള്ളൂ. മറിച്ച് ജോസഫ് വാഴക്കനും അതേപോലെ തന്നെ ഭാസുരേന്ദ്രബാബുവും ഷംസീറുമൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഒരു അധികാര പരിധിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യാമോഹ സാക്ഷാത്കരണം മാത്രമാണ് അതിൻ്റെ പിന്നിലെങ്കിൽ അതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. അതൊരിക്കൽ പോലും നമുക്ക് രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലുമല്ല. ഇപ്പം എന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഏക ഘടകം എന്ന് പറയുന്നത് ഏത് പദവി കിട്ടുന്നുവോ ഏത് പൊസിഷൻ കിട്ടുന്നുവോ ആ പദവിയെയും പൊസിഷനെയും തൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇന്ധനമാക്കുന്ന സമയത്ത് മാത്രമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ശക്തി ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വെറും വഴിപോക്കനല്ലാതെ മാറിത്തീരുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾക്ക് മാത്രമാണ് വി എസ് എന്നത്തെ കേരളത്തിൽ പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമക്കുരുക്കിൽ പെടുന്നുണ്ടോ എന്ന് വ്യക്തമായി പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അക്കാര്യത്തിൽ വി എസ് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ഭാസ്വരേന്ദ്രബാബു അങ്ങ് പാതി വഴിയിൽ നിർത്തിയ കാര്യത്തിൽ ബാക്കി കൂടെ സംശയങ്ങളും അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും. ഇതെന്തായാലും ആർക്കെങ്കിലും പെട്ടെന്നൊരു ഉൾവിളി തോന്നി അതിൻ്റെ ഭാഗമായി കോടതിയിലെത്തിയൊരു ഹർജിയാണ് എന്നങ്ങ് കരുതുന്നില്ലല്ലോ. ഒരു അരുൺ തോമസ് ആണ് ഹർജിക്കാരനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അരുൺ തോമസ് പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നതല്ല, അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും പ്രേരക ശക്തികൾ ഉണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നില്ലേ? ഇവിടെ ആദ്യം തന്നെ വി എസുമായി കൊമ്പുകോർത്തത് ഈ സർക്കാർ വന്നതിന് ശേഷം എം കെ ദാമോദരനാണ്. എം കെ ദാമോദരൻ അദ്ദേഹത്തിൻ്റെ പദവി നഷ്ടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തിയത് വി എസ് അച്യുതാനന്ദനെയാണ്. ശ്രീ ഭാസ്വരേന്ദ്രബാബു പറയുന്നത് പോലെയല്ല, ഒരു കലഹപ്രിയത്വം ഈ കാലയളവിൽ വി എസ് കാണിച്ചിട്ടില്ല. അതൊരു കൊതിക്കറിവാകും എന്ന രൂപത്തിൽ വരും എന്ന ഒരു ചിന്ത വി എസിനെ അലട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളിലൊക്കെ നല്ല സംയമനത്തോടെ വി എസ് അച്യുതാനന്ദൻ പ്രതികരിച്ചിട്ടുള്ളത്. ശ്രീ വാഴക്കൻ പറയുന്ന ചില പോരായ്മകൾ വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാമെങ്കിൽ പോലും ഒരു സംയമനം വി എസ് അക്കാര്യത്തിൽ കാട്ടിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. വിഷയം ഇതാണ്, ഈ അരുൺ തോമസിൻ്റെ ഹർജി. പ്രതിസ്ഥാനത്ത് വി എസിനെ ഒരു നിർണായക ഘട്ടത്തിൽ നിർത്തിയ എം കെ ദാമോദരൻ്റെ ബുദ്ധിയിൽ നിന്ന് വിളഞ്ഞതാണ് എന്ന ആക്ഷേപങ്ങളുണ്ട്. മാത്രമല്ല ഈ അരുൺ തോമസിന് വേണ്ടി ഹാജരാകാൻ പോകുന്ന അഭിഭാഷകനൊരു സന്തോഷ് മാത്യുവാണ്. ഈ സന്തോഷ് മാത്യു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബന്ധപ്പെട്ട കോടതിയിൽ ഈ ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് വന്നപ്പോൾ ആരുടെ ഭാഗം വാദിക്കുന്നുവെന്ന് കോടതിക്ക് തന്നെ സംശയം ഉണ്ടാകുന്ന തരത്തിൽ പെട്ടെന്ന് കയറി വന്ന് വി എസ് അച്യുതാനന്ദനെതിരെ വാദിച്ചു പോയ ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ?
കോഴിക്കോട് അസാധാരണമായൊരു സാഹചര്യം ഉണ്ടാക്കി മാധ്യമപ്രവർത്തകരുടെ അറസ്റ്റിലേക്ക് വരെ നയിച്ചത്, അവിടെ ഇപ്പോഴും ഈ സർക്കാർ വന്നിട്ടും ഈ സർക്കാർ മാറ്റാതിരിക്കുന്ന കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നോമിനിയായ ഒരു ആലിക്കോയുടെ നിർദ്ദേശമാണ്. അപ്പോ പല താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ കോടതിയെ കേന്ദ്രീകരിച്ച്. ശ്രീ ഭാസ്വരേന്ദ്ര ബാബു, ഇതിനകത്ത് ഈ കോടതിയുടെ വ്യവഹാര തലത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയുടെ പിശകാണ് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവം നല്ലതാണ്, പക്ഷേ കോടതിയെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അത് ഗൗരവതരമായ ഒരു വാദമുഖമേയല്ല. കാരണം ആർക്കും ഇത്തരം ആക്ഷേപവുമായി ചെല്ലാം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ആഭിമുഖ്യത്തിൽ ഇതിനു മുമ്പ് ഭരണപരിഷ്കാര കമ്മീഷൻ ഉണ്ടായപ്പോഴൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നു അതിൻ്റെ ചെയർമാൻ. മുഖ്യമന്ത്രി ഹിംസൻ, മുഖ്യമന്ത്രി തന്നെ ചെയർമാൻ. അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരാൾ ചെയർമാനാകുന്നു. അത് വളരെ പ്രകടമായ ഒരു മാറ്റമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷക്കാരോ അങ്ങനെ അല്ലാത്തവരോ ജനാധിപത്യവാദികളോ ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനപര സ്വഭാവത്തോടു കൂടിയ ഒരു കാര്യമെന്ത്, അടിസ്ഥാനപരമായ ഒരു എന്താ പറയുക, ക്വാളിഫിക്കേഷൻ, യോഗ്യത, അത് എന്ത് എന്ന് പരിശോധിക്കണം. ഒരു MLA ആകുന്നതുകൊണ്ടാകണമെന്നില്ല, ആ അർത്ഥത്തിൽ അത് പരിശോധിക്കപ്പെടണം. കാരണം കൂടെയുള്ളവർ ഐ പഴയ വളരെ പ്രമുഖരായ IPSകാരാണ്, IAS കാരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് പരിശോധിക്കപ്പെടുന്നതിന് എന്താണ് കുഴപ്പം? അങ്ങനെ പരിശോധനയ്ക്കെടുക്കുമ്പം സ്വാഭാവിക ഗതിയിൽ കോടതി അതിന് അത്രമാത്രം വളരെ അടിയന്തരമായൊരു കാര്യമല്ലെങ്കിൽ അവർ തീരുമാനിക്കും. അതേ സംബന്ധിച്ച് സർക്കാരിന് പറയാനുള്ളത് കേൾക്കാൻ ഒരു സമയം, അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. വേണു, 18-ാം തീയതി വരുന്ന വലിയ സമയക്രമമൊന്നുമല്ല ഇതെല്ലാവരും കൂടി ചേർന്നൊരു മാസ്റ്റർ കോൺസ്പിറേറ്റർ, ഒരു മാസ്റ്റർ വില്ലൻ ഈ പിന്നെ എന്താ പറയുക, തിരശ്ശീലയ്ക്ക് പിന്നിൽ അങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നത് ഒരു ഒരു ജേർണലിസ്റ്റ് കൗതുകത്തിൽ കവിഞ്ഞ് ഗൗരവതരമായ ഉള്ളടക്കമുള്ളൊരു വാദമുഖമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ്, എന്താണ് കോടതി പറയുന്നത് എന്ന് പോലും ഒരു പക്ഷേ ഇതിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങളായി തീരാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പം ഇതൊക്കെ നല്ല കാര്യത്തിലേക്ക് മാറും. ഇനി കോടതി ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ മിനിമം ഇത്തരം പിന്നെ കാര്യങ്ങളിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനാവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ കോടതി ഒരു പ്രശ്നം പരിഹരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അതിൻ്റെ പുറകിൽ താങ്കൾ സൂചിപ്പിച്ചതുമാതിരി കോടതിയിലൂടെ പിൻവാതിലിലൂടെ കോടതിയുടെ പിൻവാതിലിലൂടെ ഒരു ഗൂഢാലോചന നുഴഞ്ഞു കയറി എന്നൊന്നും ഞാൻ കരുതുന്നതേയില്ല. കേരളത്തിൻ്റെ സജീവമായ തുറന്നിരിക്കുന്ന കണ്ണുകളുടെ മുന്നിൽ പലതരം പൊതു താല്പര്യ ഹർജികൾ വരാറുണ്ട്. അത് വരട്ടെ, ഇക്കാര്യത്തിലും വന്നിരിക്കുന്നു, നമുക്ക് പരിശോധിക്കാം. അതേ ഞാൻ ഉദ്ദേശിച്ചു. ശരി ശരി ശരി, ഞാൻ ഇടപെടുകയാണ്, എനിക്ക് ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം വാഴക്കനിലേക്കും AN ഷംസീറിലേക്കും.